ഹലോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു അലോവേര കൊണ്ടുള്ള നമ്മുടെ സ്കിൻ കെയറാണ് കാരണം ഇപ്പോൾ വേനൽക്കാലമൊക്കെ നമുക്ക് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും അതുപോലെ മുളിവ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ സാധാരണ ക്രീമും കാര്യങ്ങളും നമ്മൾ മുളിവാകുമ്പോൾ ക്രീമും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ അലോവേരയാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമുക്ക് ഈ കണ്ണിൻ്റെ അത് കൂടുതലൊരു കറുപ്പ് കളർ പോകാനും മുഖം സോഫ്റ്റ് ആവാനും അതുപോലെ നമ്മൾ ഈ പീരിയഡ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ മുഖത്തിനെ പിമ്പിൾസ് വരുമല്ലോ അപ്പോൾ അത് നമ്മൾ പീരിയഡ്സ് ഒരു 7 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ പാടുകളൊന്നും പോവില്ല പുരു പോയിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ പാടുകൾ ആ ഒരു ഡോട്ട് ബ്ലാക്ക് കളറിലൊരു ഇത് കളർ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ പോകാൻ വളരെയധികം എന്താ പറയുക ബെസ്റ്റ് ഒരു സ്കിൻ കെയറിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ അലോവേരയാണ് കാരണം ഞാൻ ഇത് ഒരു സ്ഥിരമായിട്ട് നൈറ്റ് രാത്രി മാത്രമാണ് ഉപയോഗിക്കുള്ളൂ നമ്മൾ ചുണ്ടിൽ നമ്മുടെ ബ്ലാക്ക് കളർ ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ചുണ്ടൊക്കെ മൊളിഞ്ഞിട്ട് പൊട്ടും അപ്പോൾ അതൊക്കെ മാറാൻ നമുക്ക് വളരെയധികം എളുപ്പമുള്ളൊരു ഇത് പറഞ്ഞാൽ നമ്മുടെ അലോവേര ജെല്ലാണ് അപ്പോൾ ഞാനത് രാത്രി ഉപയോഗിക്കാറുണ്ട് സ്കിന്നിൽ നന്നായി തേക്കും ലിപ്പിലും അപ്പോൾ എല്ലായിടത്തും സ്കിന്നിൽ തേക്കും കഴുത്തിൽ നെക്കിൽ തേക്കും കയ്യിൽ അതായത് നമ്മൾ ഒരു മുട്ട് വരെയുള്ള ഡ്രസ്സൊക്കെ അതായത് കൈമുട്ട് വരെയുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുക അവിടെ നിന്നെങ്കിലും നമ്മൾ വെയിലും കാറ്റ് കൊണ്ടിട്ട് തന്നെ ഒരു മൊളിവ് പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ക്രീമും ഇതൊക്കെ ഞാൻ അധികം ഉപയോഗിക്കാറില്ല ചുണ്ടിലാണെങ്കിലും ശരി എന്താ ഫേസിലാണെന്നോ ക്രീം ഉപയോഗിക്കുക അതായത് നമ്മൾ ഒരു 10 വർഷത്തോളമായിട്ട് ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയാണ് ഉപയോഗിക്കുക പിന്നെ പൗഡറോടും ഒരു 4 വർഷത്തോളമായിട്ട് ഒരേ ബ്രാൻഡ് പൗഡറാണ് ഉപയോഗിക്കുക ഉപയോഗിക്കാറ് പിന്നെ ചുണ്ടുമ്പിൽ അങ്ങനെ ഒന്നും തേക്കാറില്ല അതുപോലെ എന്താ വെയിലിന് എന്താ മുഖത്തടിക്കും സൺക്രീം അങ്ങനെ ഒന്നും തേക്കാറില്ല അപ്പോൾ ഞാൻ അലോവേര ഇപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം എല്ലാ കൊല്ലം തേക്കാറുള്ള തന്നെയാണ് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഞാൻ അലോവേരയാണ് കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് അലോവേര പറഞ്ഞാൽ നമുക്ക് സ്കിന്നിനാണെങ്കിലും അതുപോലെ ഹെയറിനാണെങ്കിലും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അലോവേര അലോവേരയെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു ഒരു 10-15 മിനിറ്റ് മുന്നേ അതൊക്കെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും അത് നമ്മുടെ സ്കിന്നിനെ വലിച്ചെടുത്ത് ഡ്രൈ ആയിട്ടുണ്ടാവും മുഖത്ത് നല്ല മാറ്റമാണ് കാരണം നമുക്കിത് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മുഖത്തുള്ള മാറ്റങ്ങൾ വരുന്നത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇവിടെ ഇതേ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ നമ്മളിങ്ങനെ ഈ പൊട്ടുന്ന പ്രശ്നമാണ് ചിലർക്ക് പൊട്ടും ഇപ്പം എൻ്റെ അനിയത്തിക്കൊക്കെ പറയും മൂക്കിൽ ഈ സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തൊലി ഇങ്ങനെ വരും അപ്പോൾ അത് നീറ്റിലുണ്ടാവും അപ്പോൾ ഉണ്ണി ആദ്യം കുറേ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചു അപ്പോൾ ഞാനിങ്ങനെ അലോവേര ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഒരു ഈ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കറുത്ത കറുത്ത കുത്തുണ്ടാവില്ലേ ബ്ലാക്ക് ഹെഡ്സ് പോലത്തെ ഒക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ അപ്പോൾ എനിക്കും അനിയത്തിക്കൊക്കെ മൂക്ക് കുത്തിയതിന് ശേഷമാണ് ആ ഒരു പ്രശ്നം വരാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു കുത്ത് കുത്ത് കൂടെ ഇങ്ങനെ മൂക്കിൽ രണ്ട് സൈഡും അപ്പോൾ നമ്മളത് എങ്ങനെ നോക്കിയാലും പോകണില്ല അപ്പോൾ നമ്മൾ അലോവേര ഒക്കെ നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മാറ്റം അതായത് ആ ഒരു കറുത്ത കളർ ഡോട്ടും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഒക്കെ പോയിട്ട് റിമൂവ് ആയിട്ടുണ്ടാവും നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ജസ്റ്റ് ഇത്തിരി ഫെയർ ലവൽ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ വീട്ടിലാണെങ്കിലും അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ ഞാൻ പുറത്ത് വരുമ്പോൾ നമ്മൾ ഈ അലോവേര ജെല്ലി വെച്ച് പോകാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ക്രീം വെച്ച് ഇത്തിരി പൗഡറൊക്കെ ഇട്ടിട്ടാണ് പോവുക വേറെ ഒന്നും തേക്കാറില്ല മൊത്തം അപ്പോൾ അനിയത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ണി അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ അവൾക്ക് കുറച്ചൊരു 2 വീക്സൊക്കെ ആയപ്പോഴേക്കും ആ ഒരു ഇവിടെ പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ മാറി അപ്പോൾ അവൾക്ക് പ്രശ്നം ഇവിടെ അങ്ങനെ ആ പൊട്ടുന്ന അങ്ങനെ തൊലി വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ചുണ്ടിങ്ങനെ പൊട്ടിയിട്ട് തൊലി ഇങ്ങനെ പോരുന്ന അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഉണ്ണിക്ക് അപ്പോൾ അതൊന്നുമില്ല നമുക്ക് ചുണ്ട് ഇവിടെ ഇങ്ങനെ മൊളിഞ്ഞ് പൊട്ടുന്ന ലിപ് ബാമോ ക്രീമോ കാര്യങ്ങളൊന്നും തേക്കേണ്ട ആവശ്യമില്ല നമ്മൾ അലോവേര ദിവസം നമ്മൾ രാത്രിയും അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഫേസിലും അതുപോലെ നെക്കിലും കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നു ഞാനത് വാഷ് ചെയ്ത് കളയാറില്ല വാഷ് ചെയ്ത് കളയുന്നവർക്ക് കളയാം ഞാൻ വാഷ് ചെയ്ത് കളയാറില്ല അങ്ങനെ തന്നെയാണ് കിടന്നുറങ്ങാറ് അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ എന്താ ഫേസിലും നെക്കിലും കയ്യിലൊക്കെ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും അപ്പോൾ ഈ അലോവേര ജെല് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും നമ്മുടെ മുഖം നല്ല നിറം വെക്കിട്ടോ നമ്മൾ ഇത് വെറുതെ പറയല്ല നമ്മുടെ മുഖം നല്ല ഒരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ മുഖത്ത് നല്ല മിനിമിന അതായത് നല്ല മിനിസ് ഒരു ഒരു മുരമുറപ്പുണ്ടാവില്ല നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ചുളിഞ്ഞു കഴിഞ്ഞാൽ പരിപരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് നല്ല മിനിസ്സായിരിക്കും നമ്മുടെ മുഖം ഒരു മഞ്ഞ കളറ് ഇതാണ്ടോ ഒരു ഇതിലാവുന്ന മഞ്ഞ കളറിൽ കാണാമെന്നില്ലേ ആ ഒരു മഞ്ഞ കളർ അത് നമ്മൾ മുഖത്ത് ആവാൻ പാടില്ല കാരണം നല്ല ചൊറിച്ചിലുണ്ടാവും
അപ്പം എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായി ഒമച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അത് ഇതിലത്തെ ഈ മഞ്ഞ കളറുണ്ട്, ഈ ഒരു മഞ്ഞ കളർ കണ്ടില്ലിരുന്ന് അത് കളയണം. അതുപോലെ മുഖത്ത് ഫേസ് തേക്കുകയാണെങ്കിൽ നല്ല നമ്മളത് കഷ്ണങ്ങളായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് നമുക്ക് ഇത്രയും തോന്നുന്ന ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ആവശ്യമില്ല. ചെറിയൊരു പീസ് നമ്മുടെ മുഖത്തും അതുപോലെ നെക്കിലും കഴുത്തിലൊക്കെ ഒരു പീസ് കൊണ്ടിട്ട് നമുക്ക് കഴിയാം. ചെറിയൊരു പീസാണ്. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് അത് മഞ്ഞ കളറ് ഇതായി ഒരു കളറുണ്ടല്ലോ, ആ ഒരു മഞ്ഞ കളറ് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ രാത്രി നൈറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ ഈ ഒരു പീസ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് അതങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. കാരണം യാതൊരു തണുപ്പോട് കൂടി മുഖത്ത് തേക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും കുറേ. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇത് എടുത്തിട്ടിപ്പോൾ ഒരു 2-3 ആഴ്ച പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇത്രയും പോവും. നമുക്കിതിൻ്റെ തലപ്പ് മാത്രമേ പോവുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് അലോവേര. ഈ ക്രീമും കാര്യങ്ങളൊന്നും മുഖത്ത് തേക്ക് ഇഷ്ടമില്ലാത്തവർക്ക്, താല്പര്യമില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ബെസ്റ്റ്, ഈ വേനൽക്കാലത്ത് ബെസ്റ്റായിട്ട് നമുക്ക് മുഖത്ത് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് മുഖം നന്നായിട്ട് എന്താ കെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഫേസും നെക്കും കൈയൊക്കെ നന്നായിട്ട്, അതുപോലെ നമുക്ക് കാലിൻ്റെ പാദല്ലേ അവിടെ നമുക്ക് ഈ സൈഡിലൊക്കെ പൊട്ടൽ വരുമല്ലോ, അങ്ങനെയൊക്കെ അവിടെയൊക്കെ നമുക്ക് ജെല്ലി തേക്കും യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് പെട്ടെന്ന് അത് മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി പറയാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഒരു ക്രീമും കാര്യങ്ങളും തേക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് ഈ ഒരു അലോവേര. പക്ഷേ ഈ മഞ്ഞ കളർ കളയണം, അല്ലെങ്കിൽ മുഖത്ത് പ്രശ്നമാണ്, ചൊറിച്ചിലും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഞാനത് നെയ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചുതരാം. ഞാൻ ഇതൊക്കെ കഷ്ണമിട്ട് വെള്ളത്തിലിട്ട് വെക്കട്ടെ. ഒരു 15 ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അതിലത്തെ ഒന്ന് കഴുകിയിട്ട് നമ്മളത് മാറ്റുള്ളൂ, ഡപ്പയിലാക്കി സൂക്ഷിച്ച് വയ്ക്കുള്ളൂ. അതിന് ഒരു പീസ് എടുത്തിട്ട് നമ്മളത് 1/2 മണിക്കൂർ മുൻപ് പുറത്തേക്ക് വയ്ക്കുന്നിട്ട് അത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാം. അപ്പം ഞാനത് കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കാണിച്ചു തരാം. ഈയൊരു മഞ്ഞ കളർ ഉണ്ടോ, ഈ ഒരു മഞ്ഞ കളറാണ് നമ്മൾ എന്താ പറയുക മുഖത്ത് ആവരുത് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഇത് 2 കഷ്ണമാകട്ടെ. എന്നിട്ടിതാ ഇത് ഇങ്ങനെ കളയുന്നുണ്ട്. ഇത് ഈ മുള്ളു പോലത്തെ നമ്മളിതൊന്ന് കളയട്ടെ. ഇത് ഈ സാധനം വെള്ളത്തിൽ ഇടാൻ, എന്താ ഞാനിത് വൈകുന്നേരമാണ് ഉപയോഗിക്കുക. അപ്പോൾ അപ്പോഴേക്കും ഇത് 1/2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ആ ടൈമിൽ ചിലപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ ഇടാനൊക്കെ മറക്കും. എന്തോന്നി അപ്പോൾ ഇത് ചിലപ്പോൾ ഞാനീ തിരക്കിൻ്റെ ഇടയിലേ ചിലപ്പോൾ അത് മറന്നു പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്താ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. എന്നിട്ട് ആ സമയമാകുമ്പോൾ ഇത് ഞാൻ സമയമാകുമ്പോഴേക്കും ഞാനത് മറക്കും ചെയ്യും. പിന്നെ അത് ഇതാവില്ല, എന്താ പറയുക, തേക്കുണ്ടാവില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്നത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഉണ്ടാക്കിയിട്ട്. അതായത് ഇത് കുറച്ച് വലിയ പീസായിട്ടാണ്, നമുക്കത് ചെറിയ പീസാക്കിയിട്ട് ഇടാം. ഞാനിത് ഇനി ഇതിൻ്റെ ഈ മഞ്ഞ കളറൊക്കെ ഇത് ആ മഞ്ഞ കളർ ഇതിലാവ് ഉണ്ടല്ലോ അത് പോയി കഴിഞ്ഞാൽ ഞാൻ അത് ചെറിയ കുറച്ച് പാകത്തിന് വലുപ്പാക്കിയിട്ട് ഞാനത് ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ട്, ഈ ഇത്രയും ഇതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് ജെല്ല് കാണാൻ സാധിക്കണം. ഇതിൻ്റെ ഉള്ളൊക്കെ ജെല്ലുണ്ട്. അപ്പോൾ നമുക്കത് കയ്യിലൊക്കെ തേക്കാം എടുക്കാം. ഞാൻ അങ്ങനെ ഉണ്ട്, ഈ ഇത്രയും പോർഷൻ മാത്രമേ കളയുള്ളൂ. നിലത്തേക്ക് വേണം ഉണ്ണി ഒന്ന് എടുക്കുക. ഈ ഒരു ഇത്രയും പോർഷനാണ് ഞാൻ കളയിൽ വറ്റാറുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് അതിന് കിട്ടും. ഈ ഒരു ഇതിലൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തൊലി കളഞ്ഞതിൻ്റെ ഉള്ളിലുണ്ട്, നമുക്ക് കയ്യിലൊക്കെ തേക്കാൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും വലിയ പീസൊന്നും നമുക്ക് ആവശ്യമില്ല മുഖത്ത് തേക്കാൻ. ഇതിന്നും പകുതി ഇങ്ങനെ നടു മുറിച്ചിട്ടുള്ള ആ ഒരു പീസാണ്, ഇതിന്നും പകുതി നടു മുറിച്ചുള്ള ആ ഒരു പീസാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ നമുക്കിതാ എന്താ ജെല്ല് അതിലെ ഈയൊരു മഞ്ഞ കളറ് പോ, അത് ഇനി കുറച്ച് കഴിഞ്ഞ് വെള്ളം ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ടുണ്ടാവും ആ വെള്ളം. അപ്പോൾ നമ്മൾ നെയ്റ്റ് അലോവേര ജെല്ല് ഉപയോഗിക്കുന്ന മുൻപ് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഞാൻ ഹിമാലയയുടെ അലോവേരയുടെ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ സോപ്പ് കൊണ്ട് നന്നായിട്ട് മുഖം കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് ആ അലോവേര നമ്മൾ ആ എടുത്ത് വെച്ച പീസിട്ട് മേലത്തെ തൊലി കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ചുണ്ടുമ്പിലും അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും നെറ്റിയിലും കണ്ണിന് താഴെയും ഇത് കരിവാളിപ്പൊക്കെ പോകാൻ വളരെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ അലോവേര. അപ്പം ചുണ്ടത്തും ഒക്കെ നല്ല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ എന്താ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ കഴുത്തിലാണ് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ കഴുത്തിലൊക്കെ നന്നായിട്ട്
തേച്ച് പിടിപ്പിക്കുക കഴുത്തിലെ സൈഡിൽ. അപ്പോൾ നമ്മൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെയിന് നമ്മൾ ചെയിന് ഉരിയിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിലൊക്കെ ജെല്ലാവും. അപ്പോൾ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മൾ ഈ കഴുത്തിൻ്റെ സൈഡിലുള്ള കരിവാളിപ്പും കാര്യങ്ങളൊക്കെ പോകാം. നമുക്ക് എന്താ പറയുക, വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴുത്തിലും മുഖത്തൊക്കെ തേക്കുമ്പോൾ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഡ്രൈ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബാക്കി വരുന്ന ജെല്ല് നമ്മൾ കയ്യിലും കയ്യിൽ മുട്ടൊരു കിഴപ്പിട്ടും തേച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം മൊളിവും അതുപോലെ ഡ്രൈനെസ്സൊക്കെ മാറാൻ വളരെയധികം യൂസ്ഫുള്ളാവുന്ന ഒന്നാണ്. എല്ലാവർക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ക്രീമോ കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒന്നാണ് നമ്മുടെ അലോവേര ജെല്ല്. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.